ഹലോ, വെൽക്കം ലൈവ് സ്റ്റേ മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സോട്ടിക് പെർഫ്യൂംസ് എന്ന ബ്രാൻഡിൻ്റെ മൂന്ന് പെർഫ്യൂം ഓയിൽസ് ആയിട്ടാണ്. അപ്പോൾ ഒരെണ്ണം ബ്ലൂ ഡി ഷനലിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നതാണ്, പിന്നെ ഒരെണ്ണം ജാഗ്വാർ ക്ലാസിക് ബ്ലാക്കിൻ്റെ ആണ്, ഒരെണ്ണം ക്രീഡ് അവൻ്റസിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് ഏതിൻ്റെയൊക്കെയാണ് എന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാം 6 ml ആണ്. ഇങ്ങനത്തെ ഷോർട്ട് ബോഡി ആയിട്ടുള്ള 6 ml ബോട്ടിൽസാണ്. ഇത് 220 rupees ആണ് പ്രൈസ് വരുന്നത്. അത് ഡെലിവറി ചാർജ് ഫ്രീ ആണ്, ഡെലിവറി വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. 220 രൂപ കൊടുത്താൽ 6 ml ഒരു പെർഫ്യൂം വാങ്ങിക്കാം. പിന്നെ ഇത് സിഗ്നേച്ചർ സെൻസ് എന്നാണ് ഇപ്പോൾ ഞാൻ ഈ പെർഫ്യൂംസ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഈ മൂന്ന് ബ്രാൻഡുകളെ കണ്ടിട്ടുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ വേറെയും ഇവരുടെ സാധനങ്ങൾ ഈ ബ്രാൻഡിൽ വരും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവൈലബിൾ ആയ പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതെന്നുള്ളൂ. സോ ഫസ്റ്റ് വൺ ജാഗ്വാർ ക്ലാസിക് ബ്ലാക്ക് ഞാൻ പറയാം. അപ്പോൾ ഇത് എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഈ ക്ലാസിക് ബ്ലാക്ക് പെർഫ്യൂമിൻ്റെ അതേ ഫ്രാഗ്രൻസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 3 to 4 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അടുത്ത ഒരു 2-2.5 മണിക്കൂർ വരെ ഫ്രാഗ്രൻസ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ അപ്ലൈ ചെയ്താലേ ഇതൊക്കെ കൂടുതൽ നിൽക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലരോടും പറഞ്ഞതാണ് ഇത് ചെറിയ റോളറാണ്, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചേ പെർഫ്യൂം പുറത്തോട്ട് വരുള്ളൂ. ആ ലെങ്തി ആയിട്ടുള്ള ആ ഒരു നീളത്തിലുള്ള ബോട്ടിലാണെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ വരും. അപ്പോൾ അത് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനും ലാസ്റ്റ് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട്. പക്ഷേ അത് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെറിയ രീതി ടൈപ്പ് ആയതുകൊണ്ട് ഇത് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജാഗ്വാറിൻ്റെ സാധനം, ജാഗ്വാർ ക്ലാസിക് ബ്ലാക്കിൻ്റെ അതേ ഫ്രാഗ്രൻസ്, അതായത് ഒരു അരോമാറ്റിക് ഫ്രഷ്നെസ് വരുന്ന ഒരു നല്ലൊരു പെർഫ്യൂം. അപ്പോൾ അത് നമുക്കൊരു 3 to 4 മണിക്കൂർ വരെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സാമാന്യം നല്ല രീതിയിൽ തന്നെ ഒറിജിനൽ പെർഫ്യൂം 2 മണിക്കൂർ രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുക, അത്ര കുറച്ചും കൂടി നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ 4 hours വരെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്തത് ബ്ലൂ ഡി ഷനലിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നതാണ്. ഇതിൻ്റെ പേരും ബ്ലൂ ഡി ഷനൽ എന്ന് തന്നെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലൂ ഡി ഷനലുമായിട്ട് നമുക്കൊരു 80% ഒക്കെ സിമിലാരിറ്റി പറയാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി ബ്ലൂ ഡി ഷനലിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു നാച്ചുറൽ അല്ല വരുന്നത്. പക്ഷേ എന്നാലും അപ്ലൈ ചെയ്ത് ആ ഒരു ഡ്രൈ ഡൗണിൽ കിട്ടുന്ന ഒരു ബ്ലൂ ഡി ഷനലുണ്ട്, അതിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതൊരു ഒരു ഫ്രഷ്നെസ് വരുന്ന പെർഫ്യൂമാണ്, ഒരു ഫ്രഷ് സ്പൈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ, ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ, അതായത് വളരെ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, അപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 3 hours വരെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചില സമയത്ത് 3.5 വരെ, നമ്മൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിനനുസരിച്ച്. ഒരിക്കൽ ഞാനിത് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് പോയപ്പോൾ ഒരു 5 hours ലെവലിലും പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഒരു 3 to 3.5 hours ലെവലിൽ നമുക്ക് ഇതിൽ പ്രൊജക്ഷൻ കിട്ടും. ഒരു 5-6 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ബ്ലൂ ഡി ഷനലിൻ്റെ ഒരു ഫ്രാഗ്രൻസ് 220 രൂപക്ക് കിട്ടുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, വാങ്ങിക്കാം. നല്ല ഫ്രാഗ്രൻസ് തന്നെയാണ്. ബ്ലൂ ഡി ഷനലിൻ്റെ ഒരു 80% സിമിലർ. സോ ലാസ്റ്റ് വൺ ക്രീഡ് അവൻ്റസിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നതാണ്. ഇത് എത്രത്തോളം സിമിലറാണ് നോക്കട്ടെ. ഇത് ക്രീഡ് അവൻ്റസ് പെർഫ്യൂമുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. നല്ലൊരു ഒരു ഫ്രഷ്നെസ് വരുന്നുണ്ട് ഇതിൽ. അതായത് ക്രീഡിൻ്റെ ആ ഒരു പൈനാപ്പിളും മറ്റുള്ള ഫ്രൂട്ടിയ നാച്ചുറിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ഫ്രഷ്നെസ്സും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഓയിൽ കാണാനും ഭംഗിയുണ്ട്. ഇതൊരു നീല കളറിലുള്ള ഓയിൽ. ഇങ്ങനെ ഞാനൊരു ഓയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നീല കളറിൽ. അപ്പോൾ ഇത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചാൽ, ഇതും ഒരു 3 to 4 hours ഉള്ളിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് അത്ര വരെ പ്രൊജക്റ്റ് ചെയ്ത് അടുത്ത ഒരു എന്താ പറയുക 2-2.5 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഫ്രഞ്ച് പെർഫ്യൂം ഓയിൽസ് ആയതുകൊണ്ടാണ് ഞാനത് 3 hours 5 hours എന്നൊക്കെ പറയുന്നത്. അറബിക് ടൈപ്പ് ആയിട്ടുള്ള, ഞാൻ മുമ്പ് ലാവൻഡറൂത് പറഞ്ഞു, അല്ലെങ്കിൽ ഊത് കമ്പോടി പറഞ്ഞു, അങ്ങനത്തെ പ്രോഡക്റ്റുകളാണെങ്കിൽ നമുക്ക് 12 മണിക്കൂർ ഒരു ദിവസം എന്നൊക്കെ പറയാം. ഫ്രഞ്ച് പെർഫ്യൂം ഓയിൽസ് അത്രയും ലാസ്റ്റ് ചെയ്യൂല, കാരണം അതൊക്കെ ഒരു അതിൻ്റെ ഒരു നാച്ചുറൽ തന്നെ കുറച്ചൊരു ലൈറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഉണ്ടാവുക. പിന്നെ ഡാർക്കർ ആയിട്ടുള്ളതുണ്ട്, ഡിയാഞ്ചി ദ വണ്ണ്, അതേപോലെ ബുൾഗാരി മെൻ ഇൻ ബ്ലാക്ക്, ഇത്തരം പ്രൊഡക്റ്റുകൾ നല്ലോണം ലാസ്റ്റ് ചെയ്യും, കാരണം അത് കൂടുതൽ പഞ്ചി ആയിട്ടുള്ള പെർഫ്യൂംസാണ്. പക്ഷേ ഇതൊന്നും അങ്ങനത്തെ ഒരു നാച്ചുറൽ ഉള്ളതല്ല. പക്ഷെ നമുക്ക് ഈ പെർഫ്യൂംസൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ അഫോർഡബിളായ രീതിയിൽ ഇതിൻ്റെയൊക്കെ ഫ്രാഗ്രൻസുകൾ അറിയണം എന്നുണ്ടെങ്കിൽ, പലർക്കും ഇപ്പോൾ ബ്ലൂ ഡി ഷനലാണെങ്കിൽ 20,000 പ്രൈസ് വരുന്നുണ്ട്, ക്രീഡ് അവൻ്റസ് ആണെങ്കിൽ 30,000 എബോ ഉണ്ട്, ജാഗ്വാർ പിന്നെ ഒരു 3,000-4,000 ഒക്കെയാണ് വരിക. ഓഫറിൽ ചിലപ്പോൾ ഒരു 2,000 കിട്ടും. അപ്പോൾ ജാഗ്വാറിനെ ഞാൻ അത്ര ഇത് പറയുന്നില്ല. അതായത് ജാഗ്വാർ ഒറിജിനൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒറിജിനൽ വാങ്ങിച്ചോളൂ, ഇല്ലെങ്കിൽ
ഫ്രാഗ്രൻസ് അറിയണമെന്നുണ്ടെങ്കിൽ 2000 അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക. പിന്നെ മറ്റുള്ളതൊക്കെ എല്ലാവർക്കും അഫോർഡബിൾ ആയ അല്ലെങ്കിൽ റീച്ചബിൾ ആയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലോണുകൾ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു അഫോർഡബിൾ അല്ലാത്ത റീച്ചബിൾ അല്ലാത്ത സാധനം എന്നും സ്വപ്നമാക്കി ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കത് റീച്ചബിൾ ആവുന്ന രീതിയിൽ നമ്മളത് ഫ്രാഗ്രൻസ് അറിയാൻ യൂസ് ചെയ്യാം. എല്ലാവർക്കും കോംപ്ലിമെൻറ്റ്സ് കിട്ടാനും എല്ലാവർക്കും എല്ലാ നാലുപേരും നോക്കാനൊക്കെ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വേണം എന്നുള്ളവർ ഇതുപോലത്തെ ഒക്കെ പെർഫ്യൂംസ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് സിഗ്നേച്ചർ സെൻസിൽ അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.